നിങ്ങൾ വഴിതെറ്റിയ ഞങ്ങൾ കുഞ്ഞാടുകളെ നേർവഴിക്ക് നടത്താൻ നോക്കിയാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. ബി ജെ പിയുടെ പുതിയ സൂക്തമാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് എടുത്ത് പ്രയോഗിക്കാൻ വച്ചിരുന്നതാണ്. ക്രിസ്മസ് കേക്കും അപ്പവും വിരുന്നുമൊക്കെ വിളിച്ചു വരുത്തി നൽകിയിട്ടും തല്ലുന്ന കൈയും നിങ്ങളുടേത് തന്നെയെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ക്രൈസ്തവ സമൂഹത്തിന് നേരെ പണി തുടങ്ങിക്കഴിഞ്ഞു ബി ജെ പി. കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭ പറഞ്ഞത് ശരിയാണ്, ക്രൈസ്തവരെ ആക്രമിക്കുന്നവർ കേരളത്തിൽ രക്ഷകരാകുന്നു, തലോടുമ്പോഴും തല്ലിയ കൈകളെ തിരിച്ചറിയാം, പക്ഷേ അതിന് ക്രൈസ്തവ സമൂഹം വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത് എന്ന് അത് തുടങ്ങിക്കഴിഞ്ഞു. ക്രൈസ്തവർക്ക് വീണ്ടും തിരിച്ചടിയായി. രാജ്യത്തെ ഏറ്റവും വലിയ ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ വേൾഡ് വിഷൻ ഇന്ത്യക്ക് വിദേശ സംഭാവനകൾ സ്വീകരിക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നിഷേധിച്ചു. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾക്ക് വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി സ്വാഭാവികമായും ആവശ്യമാണ്. അത് പക്ഷേ ഇവിടെ കേന്ദ്രം തങ്ങളുടെ ഒരു ഔദാര്യമായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേൾഡ് വിഷന്റെ FCRA ലൈസൻസ് റദ്ദ് ചെയ്തതിന് പ്രത്യേക കാരണങ്ങളൊന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തിയിട്ടില്ല. വിദേശ സംഭാവന നിയന്ത്രണ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനകൾക്ക് മാത്രമേ ഇത്തരത്തിൽ ഇന്ത്യയിൽ വിദേശ സംഭാവനകൾ സ്വീകരിക്കാൻ അനുമതിയുമുള്ളൂ. വേൾഡ് വിഷൻ ഇന്ത്യക്ക് FCRA അനുമതി നിഷേധിച്ചതോടെ അവർ നടത്തിവന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇതാ പൂർണ്ണമായും വഴിമുട്ടിയിരിക്കുന്നു. 2022 നവംബറിലും ഇതേ പണി തന്നെ അവർ കിട്ടി. സംഘടനയ്ക്ക് 180 ദിവസത്തേക്കാണ് വിദേശ സംഭാവന സ്വീകരിക്കുന്നതിന് കേന്ദ്രമെന്ന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതൊരു തുടക്കമേ അല്ല എന്ന് വിരുന്നിന് പോയ ക്രൈസ്തവ നേതൃത്വം ഇനിയെങ്കിലും മനസ്സിലാക്കണം. 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 20,000 സന്നദ്ധ സംഘടനകളുടെ FCRA ലൈസൻസ് കാരണമുണ്ടായിട്ടോ ഒരു കാരണമില്ലാതെയോ റദ്ദാക്കിയിട്ടുണ്ട്. ഇതിൽ ബഹുഭൂരിപക്ഷവും ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുടെ കീഴിലുള്ള NGO കൾ തന്നെയാണ്. 30 ലക്ഷത്തിലകം പിഞ്ചു കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഈ വേൾഡ് വിഷൻ ഇന്ത്യ. 1986 മുതൽ FCRA ലൈസൻസ് ഉള്ള സംഘടനയാണിത്. അമേരിക്ക ആസ്ഥാനമായ വേൾഡ് വിഷൻ എന്ന ക്രിസ്ത്യൻ സംഘടന 100 രാജ്യങ്ങളിലായി കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നു. ഇന്ത്യയിലാകട്ടെ 22 സംസ്ഥാനങ്ങളിലായി സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഈ സംഘടന നേതൃത്വം നൽകുന്നുണ്ട്. ഒട്ടുമിക്ക സർക്കാരുകളുമായി ചേർന്നാണ് ഇവർ പദ്ധതികൾ നടപ്പാക്കുന്നത്. ആഭ്യന്തര സംഭാവനകൾ കൊണ്ട് മാത്രം ഇത്ര ബൃഹത്തായ പദ്ധതികൾ രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് കഴിഞ്ഞ 70 വർഷമായി രാജ്യത്ത് പ്രവർത്തിച്ചു വരുന്ന ഈ സംഘടനയ്ക്കറിയാം. അതുകൊണ്ട് കേന്ദ്രത്തിനും അറിയാം, അത് വ്യക്തമായി. അതുകൊണ്ടതങ്ങ് ബ്ലോക്ക് ചെയ്തു. 2022 170 കോടി രൂപയാണ് ഇങ്ങനെ വേൾഡ് വിഷന് വിദേശ സംഭാവനയായി ഇന്ത്യയിൽ ലഭിച്ചത്. അതവർ വിവിധ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിനായി ചിലവാക്കുകയും ചെയ്തു. BJP സർക്കാർ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും രാജ്യത്തെ ക്രൈസ്തവ വിഭാഗങ്ങൾ പലതും കാണേണ്ടി വരും, നേരിടേണ്ടി വരും, സഹിക്കേണ്ടി വരും. കാരണം നട്ടലുള്ള ക്രൈസ്തവ വിഭാഗങ്ങൾ ഇന്നുമുണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ. കൂട്ടത്തിലുള്ള ചില മെത്രാന്മാരുടെ വചനങ്ങൾ കേട്ടിട്ട് വശംവദരായി വിരുന്നിന് പോയ വഴി തെറ്റിയവരുമുണ്ട് ഇവരിൽ. അവരിൽ പലരും നേർവഴിക്ക് തിരികെ വരികയാണ്. അപ്പോഴാണ് ഈ പ്രഹരങ്ങൾ. കത്തോലിക്ക സഭയുടെ ശബ്ദമായ ദീപിക കഴിഞ്ഞ ദിവസം പറഞ്ഞത് മറക്കരുത്. കൊടിയ ജാതി ചിന്തകൾക്കും അസ്പൃശ്യരോടുള്ള അനീതികൾക്കുമെതിരെ പ്രവർത്തിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും ചെയ്ത ക്രൈസ്തവ മിഷണറിമാർക്കെതിരെയും എത്രയെത്ര നുണപ്രചാരങ്ങൾ നടത്തുന്നുണ്ട്. നിർബന്ധിത മതപരിവർത്തനം എന്നതടക്കം വിവിധ സഭകളുടെയും സ്ഥാപനങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും സമ്പത്ത് കൈവശമാക്കുന്നു എന്ന കുപ്രചരണം വേറൊരു ഭാഗത്ത്. അറിവില്ലായ്മ കൊണ്ടല്ല, സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണലോകം ചുറ്റി വന്നിരിക്കുമെന്നത് വർഗീയവാദികളെ പോലെ ബോധ്യമുള്ള മറ്റാരിലും ഇല്ലാത്തതുകൊണ്ടാണ്. ക്രൈസ്തവ ആരാധനാലയങ്ങളെയും സ്ഥാപനങ്ങളെയും എങ്ങനെയൊക്കെ ശ്വാസം മുട്ടിച്ച് കൊല്ലാക്കൊല്ല ചെയ്യാമോ എന്ന വിഷയത്തിൽ ഗവേഷണം ചെയ്യുകയാണെന്ന് തോന്നും പല ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കളും. സന്യാസവസ്ത്രം ധരിച്ച ഒരു ക്രൈസ്തവ സന്യാസിനിയുടെ കൂടെ പോലും ഒരു പെൺകുട്ടിക്ക് യാത്ര ചെയ്യണമെങ്കിൽ വർഗീയവാദികളുടെ മുന്നിൽ ഇന്ന് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം, ബോധ്യപ്പെടുത്തണം. ക്രൈസ്തവർ ക്രൈസ്തവ രാജ്യങ്ങളിലേക്ക് പോയിക്കൊള്ളണമെന്ന് അട്ടഹസിക്കുന്ന ഇക്കൂട്ടർ ആ രാജ്യങ്ങളിൽ ആരാധനാലയങ്ങൾ പണിയുന്നതും ആശ്രമങ്ങൾ സ്ഥാപിക്കുന്നതും പ്രഭാഷണ പരമ്പരകൾ സംഘടിപ്പിക്കുന്നതും മതപരിവർത്തനം നടത്താനല്ലോ എന്ന് ദീപിക ചോദിച്ചു. മതസൗഹാർദ്ദത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മതസമത്വത്തിൻ്റെയും മൂല്യങ്ങളെ മാനിക്കുന്ന ഭരണകൂടങ്ങളും ഉദ്യോഗസ്ഥ വൃന്ദവും പൊതുസമൂഹവുമാണ് ആ രാജ്യങ്ങളിലുമുള്ളത്. ഇവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഒരു നിയോജക മണ്ഡലത്തിൽ 5,000 വോട്ടുകളെങ്കിലും വിധി നിർണ്ണയിക്കുന്ന ഈ കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ 3,000-ൽ താഴെ വോട്ട് മാറ്റിച്ചതാൽ മതി. അതിനുള്ള ഒരുമാതിരി ശക്തിയൊക്കെ ഈ മെത്രാന്മാർക്കുണ്ട്. PT തോമസ്, ജോസ് കെ മണി, PC ചക്കോ തുടങ്ങിയവർ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചവരാണ്.
തങ്ങളുടെ ശക്തിയും മെത്രാന്മാർ നല്ലതിനു വേണ്ടിയെങ്കിലും ഇനിയെങ്കിലും ഉപയോഗിക്കണം. കഴിഞ്ഞ ദിവസം സിറോ മലബാർ സഭയുടെ തലവൻ തലസ്ഥാനം നൽകിയ സ്വീകരണത്തിൽ പ്രാണപ്രതിഷ്ഠ നൽകിയ ഹിന്ദു സഹോദരങ്ങൾക്ക് എല്ലാ ആശംസകളും എന്നു നേർന്ന ചങ്ങനാശ്ശേരി മെത്രാപ്പോലിത്ത മാർ പെരുന്തോട്ടത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ചുട്ട മറുപടി നൽകിയപ്പോൾ പെരുന്തോട്ടം വടികൊടുത്ത് അടിമേടിച്ചതുപോലെയായി. അതും ഓർക്കണം, എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന പ്രസംഗം മാറ്റി വച്ചിട്ടാണ് മറുപടി കൊടുത്തിട്ടേ പോകൂ എന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനവും ചുട്ട മറുപടിയും പിന്നാലെ വന്നത്. അത് ഇവിടെ പറയാൻ കാരണം ബി ജെ പിയും കോൺഗ്രസുമല്ല സി പി എം എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനാണ്.